ആയുർദർശൻ ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ. 9400257512. സുധർമ്മ വേദിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഹൈസ്കൂൾ അങ്കണത്തിൽ യോഗ ക്ലാസ് നടന്നു. യോഗാചാര്യൻ ശശി തരിപ്പേൽ ക്ലാസ്സിന് നേതൃത്വം നൽകി. നാവികൻ നീ ഭവാപ്തിക്കോ രാവിവൻ തോണി നിൻകഥം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും നൃക്കുപോലുള്ള നിന്നിടസ്പന്ദമാകണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതു മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ജിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹസാൽ ആഴിയിൽ ഞങ്ങളാകവേ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്കോ രാവിവൻ തോണി നിൻകഥം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും നൃക്കുപോലുള്ള നിന്നിടസ്പന്ദമാകണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം. പരിപാടിയുടെ ഔപചാരികമായ ഒരു ചടങ്ങ് വളരെ ലളിതമായ രീതിയിൽ നടക്കുകയാണ്. അതിന് സ്വാഗതം പറയുന്നത് സുധർമ്മവേദിയുടെ സംഘടനാ സെക്രട്ടറി ശ്രീ സുഭാഷ്. ആദരണീയായ യോഗാചാര്യൻ സുധർമ്മവേദി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ ശശിയേട്ടൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീജാജി, നമ്മുടെ ഇന്നത്തെ യോഗ ക്ലാസ് ഔപചാരികമായി അത്തദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത വാർഡ് കൗൺസിലർ അജിത ചീനമുട്ട് ചീരാമ്പിട്ട് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാക്കളായ ശ്രീ മണിബാബു, ശ്രീ സുഗണേഷ് കുറ്റി, സുധർമ്മവേദി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീ വി പി രാജുവേട്ടൻ, ശ്രീ പച്ചക്കറി ഭാസ്കരേട്ടൻ, 2001 ഒരു മനുഷ്യൻ എപ്പോഴാണോ 150 മിനിറ്റ് 2.5 മണിക്കൂർ, ഏതൊരു മനുഷ്യനാണോ സ്ഥിര സുഖ ആസനഭാവത്തിൽ തന്നെ സമർപ്പിക്കാൻ കഴിയുന്നത്, ആ മനുഷ്യനെ നമ്മൾ പറയുന്നത് സ്ഥിരപ്രജ്ഞൻ എന്നാണ്. ആ മനുഷ്യൻ കേവലം ഒരു സാധാരണ മനുഷ്യനായിരിക്കില്ല എന്ന പ്രമാണങ്ങൾ സുഭാഷ്, അതുപോലെ നമ്മുടെ യോഗാചാര്യൻ ശശിയേട്ടൻ, അവിടെ സഹധർമ്മിണി ശ്രീജേച്ചി, നമ്മുടെ ഇതിവിടെ 2001
യോഗ സംഘടിപ്പിച്ച മണിബാബു, ജനാർദേട്ടൻ, പേരറിയാത്ത എല്ലാവർക്കും, അതുപോലെ നമ്മുടെ യോഗ ടീച്ചേഴ്സ്, ഇന്നിവിടെ സന്നിധരായ എല്ലാവർക്കും നമ്മുടെ യോഗയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ യോഗ 8 ദിവസമാണുണ്ടാവും. 8 ദിവസവും ഈ യോഗയ്ക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കോഴ്സ് ശരിയാവുള്ളൂ. 1 ദിവസം വന്നോ 2 ദിവസം വന്നോ കൊണ്ടൊന്നും ഇതും പറ്റില്ല. എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും വന്ന് യോഗയിൽ പങ്കെടുക്കണം. നമ്മുടെ യോഗ കാര്യങ്ങളെല്ലാം നമ്മുടെ സെക്രട്ടറി സുഭാഷ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രത്യേകമായിട്ട് അതിനൊന്നും പറയേണ്ടിയില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എവിടെ യോഗ ഉണ്ടെങ്കിലും എവിടെ വിളിച്ചാലും വരുന്ന ഒരു ആചാര്യനാണ് നമ്മുടെ ശശിയേട്ടൻ. ഈ യോഗയിൽ കൂടി മാത്രം, യോഗയ്ക്ക് വേണ്ടി മാത്രം ഉഴിഞ്ഞുവെച്ച എന്ന് പറയാം ഒരു മനുഷ്യനാണ് ശ്രീ ചേച്ചിയും നമ്മുടെ ശശിയേട്ടനും. എവിടെ ഇത് കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ വിളിച്ചാലും എന്നും വരുവാൻ ഞങ്ങൾ സന്നിധരായിരിക്കും. ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം സുഭാഷ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ യോഗ നിങ്ങൾ എന്നും ആളെ ഈ കുറച്ചും കൂടി കുറേ ആൾക്കാരെയും കൂടി ഇതിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ഓരോരാൾക്കാരും ശ്രമിച്ചുകൊണ്ട് ഈ യോഗ എല്ലാവിധ ആശയവും ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്കിന്നത്തെ കാര്യപരിപാടിയിലേക്ക് നടക്കാം. മനോഹരമായ ഒരു പ്രഭാതം നമ്മൾ ആസ്വദിക്കുക. വളരെ മനോഹരമായ ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് യോഗ എന്ന രണ്ടക്ഷരം മനസ്സുകൊണ്ട് സ്വീകരിച്ച് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരു പരിശോധന, ഞാൻ പ്രതീക്ഷിക്കുന്ന യോഗ ആണോ ഈ യോഗ, അല്ലെങ്കിൽ എന്താണ് യോഗ എന്ന ചിന്തയുമായി കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ആദരപൂർവം നമിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് പരമാർത്ഥികമായൊരു സത്യമാണ്. അസത്യം മറ്റൊന്നുമല്ല, പ്രതീക്ഷയുമായി വന്നു ചേർന്ന നിങ്ങൾക്ക് നൽകുവാനുള്ള ഒരു ജ്ഞാനവും യാതൊരുവിധ കഴിവുകളും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ഉള്ളത് തന്നെയാണ്. നിങ്ങളിലുള്ള, നിങ്ങൾ കാണാത്ത, നിങ്ങൾ അറിയാത്ത, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ജ്ഞാനോദിഷ്ടമായ പ്രമാണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ സ്വയം സ്വീകരിക്കുന്ന ജ്ഞാനമാർഗമാണ് വാസ്തുവിദ്യ യോഗ. നമുക്കറിയാം അർത്ഥതലത്തിൽ യോഗ എന്ന് പറയുന്നത് യൂജ് എന്ന ഒരു വാക്കിലൂടെ പരിക്രമണം പ്രാപിച്ച യോഗമാണ്. ആ യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം യോജിക്കുക എന്നാണ്, ഒന്നായി തീരുക. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിയറാണോ? എനിക്കൊരു മുഴക്കം അജി, എനിക്ക് മുഴക്കം ഫീൽ ചെയ്യുന്നുണ്ട്. അറിഞ്ഞോടാ അജി, അത് കുറച്ച് മുന്നോട്ട് മാറ്റും. നമ്മൾ ഒന്നായി തീരുക. ആരാണ് ഈ ഒന്നായി തീരേണ്ടത്? ഞാനാണ് ഒന്നായി തീരേണ്ടതെങ്കിൽ ഞാൻ രണ്ടല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് മാത്രമാണ്. ഞാനെന്ന ഈ രൂപമാണ് ഞാൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഞാനെന്ന ഈ രൂപം മാത്രമാണ് ഞാൻ.
എന്ന് വിശ്വസിക്കാത്തവരല്ല നമ്മൾ. എന്നാൽ നമുക്കറിയാം, അബോധതലത്തിൽ നമുക്കറിയാവുന്ന ഒരു സത്യമുണ്ട്, ഞാൻ എന്ന ഈ രൂപം ഏത് നിമിഷവും എനിക്ക് നഷ്ടപ്പെടാവുന്നതാണ്. ഏത് നിമിഷവും ഞാനെന്നും ചന്ദനം പൂശി സുഗന്ധം പരത്തി കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഏത് നിമിഷവും നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ എന്നിൽ കുടികൊള്ളുന്ന മറ്റൊരു ഞാനുണ്ട്, ആ ഞാൻ മാത്രമാണ് എൻ്റെ യഥാർത്ഥമായ ഞാൻ എന്ന് കാണാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഇവിടെയാണ് യോഗയുടെ ആവശ്യകത. ഇങ്ങനെ ഒരു ആവശ്യകതയെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നിന്നും ഒരു മടക്ക യാത്ര തുടങ്ങണം. ജീവിതത്തിൽ നിന്നും ഒരു മടക്ക യാത്ര. നമ്മളെല്ലാം ഇപ്പോൾ ജീവിക്കുന്നത് അനുദിനം പുരോഗതി പ്രാപിക്കുവാനാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഓരോ ദിവസവും എൻ്റെ ജീവിതം എന്നെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. കാരണം നമ്മൾ ലക്ഷ്യവെക്കുന്ന പുരോഗതി ഒന്ന് മാത്രമാണ്, അത് ഭൗതികമായ പുരോഗതിയാണ്. വാസ്തവത്തിൽ ഈ ഭൗതികമായ പുരോഗതി പ്രാപിക്കുവാൻ ലഭിച്ച ശ്രേഷ്ഠ ജന്മമായ മനുഷ്യജന്മത്തിനുടമയാണോ ഞാൻ? എന്താണ് എൻ്റെ മനുഷ്യ ജന്മത്തിൻ്റെ ആവശ്യകത? ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു? എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം? എന്താണ് എൻ്റെ കടമ? എന്താണ് എൻ്റെ കർത്തവ്യം? ഇതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ പുരോഗതി അത് അവൻ്റെ ആത്മാവിൻ്റെ പുരോഗതിയാണ്. ആത്മീയത, ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ കുറി വരച്ച് കളഭം തൊട്ട ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കും. അമ്പലത്തിൽ പോയി നാല് നേരം പ്രാർത്ഥിക്കുന്നവനോ അല്ലെങ്കിൽ വെറും ആരാധനാ മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മീയതയുടെ ഭാവരൂപമായി നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ അതല്ല. മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ഉന്നതി, ആത്മാവിൻ്റെ ഉന്നതിയാണ് ആത്മീയതയെങ്കിൽ ആ ആത്മീയതയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ആവശ്യകത. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജനിച്ചു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാവുന്ന ഒരേ ഉത്തരം അത് മാത്രമാണ്, ധർമ്മം ആചരിച്ചുകൊണ്ട് ജീവിതത്തെ സാക്ഷാത്കരിക്കുക. കാരണം മനുഷ്യനും വലുതായ ഒരു ജന്മം സ്വീകരിക്കാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ജന്മവുമില്ല. 65 ലക്ഷത്തോളം ക്രിമികീടങ്ങളുടെ ജന്മാന്തര ഫലമായി ഒരു ആത്മാവിന് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മമെന്ന് പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യജന്മം ലഭിച്ചിട്ടും തിരിച്ചറിയാതെ എന്തിനു വേണ്ടി ഞാൻ മനുഷ്യനായി ജീവിച്ചു, എന്താണെൻ്റെ ധർമ്മം, എന്താണെൻ്റെ കടമ, എന്താണെൻ്റെ കർത്തവ്യം എന്ന് തിരിച്ചറിയാതെ കേവലം ഭൗതിക സുഖത്തിന് വേണ്ടി ഈ ജീവിതം ഒന്നുമല്ലാതാക്കി തീർക്കുന്ന, അബോധതലത്തിൽ ജീവിക്കുന്ന നമ്മൾ മനുഷ്യരോട് നമുക്ക് സഹകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇതിൽ നിന്നൊരു മടക്കയാത്ര നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, 10, 50, 40, 30 വർഷങ്ങളൊക്കെ ജീവിച്ചു. മുന്നോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ ഈ മുന്നോട്ടുള്ള പ്രയാണം വാസ്തവത്തിൽ എന്നെ കൊണ്ടുപോകുന്നത് എവിടത്തേക്കാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ജീവിതത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒന്ന് മാത്രമാണ്, ഒരേ ഒരു കാര്യം മാത്രം ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർ മാത്രമാണ് നമ്മൾ മനുഷ്യർ. അലക്ഷ്യം കേവലം രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതാണ്, അത് സുഖം മാത്രമാണ്. സുഖം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ നിരന്തരം കർമ്മങ്ങൾ അനുഷ്ഠാന മാർഗത്തിൽ ചെയ്യുന്നവരാണ് നമ്മൾ. ഭൗതിക തലത്തിലുള്ള സുഖം, എനിക്ക് കാർ വേണം, എനിക്ക് വീട് വേണം, എനിക്ക് ബംഗ്ലാവ് വേണം, എനിക്ക് സൗകര്യങ്ങൾ വേണം, എൻ്റെ കുട്ടികൾക്ക് ജോലി വേണം, എൻ്റെ ജീവിതം ഭദ്രമായിരിക്കണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ അത് മാത്രമാണ്. എന്നാൽ ജീവിതം നമ്മെ പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യമുണ്ട്, ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടിത്തന്നപ്പോൾ, ലഭിച്ചപ്പോൾ നമുക്ക് കിട്ടാത്തൊരു സത്യമുണ്ട്. അതല്ലെങ്കിൽ ജീവിതത്തിൽ എന്നും ഒളിപ്പിച്ചു വച്ചൊരു യാഥാർത്ഥ്യമുണ്ട്, എല്ലാ സുഖങ്ങളുടെയും എല്ലാ ഭൗതിക നേട്ടങ്ങളുടെയും പിന്നിൽ ഒളിച്ചിരുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ദുഃഖം മാത്രമാണ്. ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കും, മനസ്സമാധാനമുണ്ടോ നമുക്കിപ്പോൾ? നമ്മൾ ഏത് നിമിഷവും കൊറോണ ബാധിതരാകുമെന്ന ദുഃഖത്തിനടുപ്പിച്ചിരിക്കുന്നത്, ഏത് നിമിഷവും വന്നേക്കാം.
അത് വടകരയിൽ നിന്നോ കോഴിക്കോട് നിന്നോ ചൈനയിൽ നിന്നോ അമേരിക്കയൊന്നും ഇല്ല, ഏത് നിമിഷവും വന്നേക്കാം. പരിഭ്രാന്തിയിലാണ്. ഈ ജീവിതത്തിൽ എന്ത് സുഖമാണ് നമുക്കുള്ളത്? ഏത് ഭൗതികാസക്തിയിലൂടെയാണ് നമ്മുടെ ശാശ്വതമായ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്? നിങ്ങൾ എനിക്ക് പറഞ്ഞത്. ഇവിടെ നമ്മളൊരു പങ്കുവെക്കലിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ പരസ്പരം പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളും നിങ്ങളും അന്യരല്ല, നമ്മൾ ഒന്നാണ്. വടകര നഗരഹൃദയത്തിലെ ഒരു സഹകരണ സ്ഥാപനം വടകര ടൗൺ കോ ഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി. സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, മാസം തോറും പലിശ വാങ്ങാനുള്ള സൗകര്യം. കഴിഞ്ഞ 5 വർഷങ്ങളായി ജില്ലയിലെ ഏറ്റവും മികച്ച അർബൻ സൊസൈറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കുന്ന സ്ഥാപനം.